പ്രിയമുള്ള സുഹൃത്തുക്കളെ, എല്ലാ മതത്തിലെ പോലെയല്ല ഇസ്ലാം മതത്തില്. ഇസ്ലാം മതത്തില് വളരെ ചെറിയ പ്രായം മുതലേ കുഞ്ഞുങ്ങളെ മതം പഠിപ്പിച്ചു തുടങ്ങും. ഒരു 3 വയസ്സ് മുതലൊക്കെയാണ് ഇസ്ലാമിക വിശ്വാസം അനുസരിച്ച് മതം പഠിച്ചു തുടങ്ങുന്നത് തന്നെ. ആദ്യമായി ഒരു കുഞ്ഞ് പഠിക്കേണ്ടത് ഭൗതിക വിദ്യാഭ്യാസമല്ല, മതപരമായിട്ടുള്ള വിദ്യാഭ്യാസമാണ് എന്നാണ് ഇസ്ലാമിന്റെ ഒരു കൺസെപ്റ്റ്. ഇനിയും ഭൗതിക വിദ്യാഭ്യാസം പഠിച്ചിട്ടില്ലെങ്കിലും സാരമില്ല, നിർബന്ധമായിട്ടും ആത്മീയ വിദ്യാഭ്യാസം ഒരു മനുഷ്യൻ നേടിയിരിക്കണം. അങ്ങനെയാണ് ആദ്യമായി തല്ലി പഠിപ്പിച്ച് മദ്രസയിലേക്ക് വിടുന്നത്. നമ്മള് ഞാനൊക്കെ ഹരിശ്രീ ഗണപതയേ നമ എന്നാണ് ആദ്യമായി എഴുതി പഠിച്ചത്. ഞങ്ങളുടെ നാട്ടിലൊക്കെ അങ്ങനെ തന്നെയാണ്. ഒരു ഗോപാലനാശാൻ എന്ന് പറയുന്ന ഞങ്ങളുടെ അയൽവാസിയുണ്ട്, അദ്ദേഹമാണ് ഞങ്ങളെ ഒക്കെ എഴുത്ത് പഠിപ്പിച്ചത്. അപ്പൊ പിന്നെ വന്നവരാണ് അലിഫും ബായും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഒക്കെ അരിയിലും ഒക്കെ എഴുതാൻ പഠിച്ചത്. ഞാനും മണ്ണിലും അരിയിലും ഒക്കെ തന്നെയാണ് അക്ഷരം എഴുതി പഠിച്ചത്. കാരണം അന്ന് ഇത്തരം ജാതീയതകളില്ല. ഈ ചെറിയ പ്രായത്തിൽ തന്നെ മതം ഇൻജെക്ട് ചെയ്ത് കേട്ടിരുന്നു. ഒരുപാട് അമുസ്ലിം പെൺകുട്ടികൾ ഇസ്ലാം മതത്തിലേക്ക് വന്നു, എന്നിട്ട് വീണ്ടും അവർ പൂർവ്വ മതത്തിലേക്ക് തന്നെ തിരിച്ചുപോയി. അവരൊക്കെ ലൗ ജിഹാദിന്റെ ഇരകളായിരുന്നു. അവരെ മതം മാറാനുണ്ടായ സാഹചര്യങ്ങൾ അവർ പറയുന്നുണ്ട്. അവർക്ക് കുറെ മുസ്ലിം കൂട്ടുകാരുണ്ടായിരുന്നു. അവരെ ഇവരോട് ഇവരുടെ വിശ്വാസത്തെ കുറിച്ച് ചോദിച്ചു, എന്തുകൊണ്ടാണ് ഗണപതിയുടെ തല അങ്ങനെ ഇരിക്കുന്നത്? എന്തുകൊണ്ടാണ് നിങ്ങളുടെ ദേവിക്ക് ഇത്രയധികം കൈകളുള്ളത്? നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഒരു മതമാണെങ്കിലും ഒരുപാട് ദൈവങ്ങൾ എന്തുകൊണ്ടാണ്? ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ആ പെൺകുട്ടികളോട് മുസ്ലിങ്ങൾ ചോദിച്ചു. ഒരു ചോദ്യത്തിനും ഇവർക്ക് ഉത്തരങ്ങൾ ഉണ്ടായിരുന്നില്ല. കാരണം ഇവർ ജസ്റ്റ് മതത്തെ ഫോളോ ചെയ്തു എന്നുള്ളതല്ലാതെ മതം പഠിച്ച് ഫോളോ ചെയ്തതല്ല. എന്നാൽ ഇവർ ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും മുസ്ലിം കുട്ടികളുടെ കയ്യിൽ മറുപടികളും ഉണ്ടായിരുന്നു. അത്രേ അവര് കൃത്യമായി മറുപടി പറഞ്ഞപ്പോൾ ഇവരാകെ അന്തം വിട്ടുപോയി. അങ്ങനെയാണ് ഇവർക്ക് ആഴത്തിലുള്ള മതപഠനമുണ്ടെന്നും ഇവര് പറയുന്നത് ശരിയാണെന്നും മനസ്സിലാക്കി അവർ ആ മതത്തിലേക്ക് വന്നത് എന്നായിരുന്നു അവർ പറഞ്ഞത്. പിന്നീട് അവർക്ക് ആ മതത്തെ കുറിച്ച് മനസ്സിലായിട്ടാണ് അവര് തിരിച്ചു വന്നത്. ഒരു ചർച്ചയുടെ പ്രസക്തമായ ചില ഭാഗങ്ങൾ ഇങ്ങനെയാണ്. സ്ലേവ് സമ്പ്രദായം, അടിമ സമ്പ്രദായം ഇപ്പൊ ഇല്ല. പിന്നെ എന്തിനാണ് ഈ ബുർഖ മാതിരിയുള്ള നിങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട സ്ത്രീകൾ ഇങ്ങനെ എന്താണ് ദ്രോഹിക്കുന്നതും കഷ്ടപ്പെടുത്തുന്നത്? കണ്ണൊഴികെയുള്ള എല്ലാ ബോഡി ഈ ഓക്കെ, ഒരു കാര്യം ഞാൻ പറയാം. പിന്നെ ഈ മുഖം മറക്കുന്ന അതിനോട് എനിക്ക് യോജിപ്പില്ല. ഈ മുഖം മറക്കുന്ന സമ്പ്രദായത്തോട് എനിക്ക് യോജിപ്പില്ല. ഓക്കെ, അതിനോട് നമുക്ക് ചർച്ച ചെയ്യേണ്ട, അത് ഞാൻ അംഗീകരിക്കുന്നില്ല. ബാക്കി കാര്യങ്ങൾ ബാക്കി നിങ്ങൾ ടോട്ടലി എതിരാണ്. ഏഹ്, നിങ്ങൾ പറയുന്ന സംഭവം എന്ന് വെച്ചാൽ തല മറക്കണ്ട, തല മറക്കണ്ട എന്ന് എങ്ങനെ നിങ്ങൾക്ക് പറയാൻ പറ്റും? മതപരമായ ഒരു വേഷമാണ് ഈ പർദ്ദ. പർദ്ദ എന്ന് പറയുന്നത് മതപരമായ വേഷമാണെന്നും ഇസ്ലാമിന്റെ വേഷമാണെന്നും ഇസ്ലാമിന്റെ സംസ്കാരമാണെന്നും ഒക്കെ നിങ്ങൾ പറയുന്നുണ്ട്. എത്ര കാലമായി പർദ്ദ കണ്ടുപിടിച്ചിട്ട്? പർദ്ദ നമ്മുടെ സമൂഹത്തിലേക്ക് വന്നിട്ട് എത്ര കാലമായി? അതിനു മുമ്പുള്ളവരൊന്നും ശരിയായിട്ട് മതവിശ്വാസം അനുസരിച്ച് ജീവിച്ചവരായിരുന്നില്ലേ? അവർക്കൊന്നും മതനിയമങ്ങളൊന്നും വേണ്ടായിരുന്നോ? അവരൊന്നും മുസ്ലിങ്ങളായിരുന്നില്ലേ? അപ്പോ മുഖം മറയ്ക്കുന്നതിനോട് ഒട്ടുമിക്ക വിശ്വാസികളും പിന്നോക്കം നിൽക്കുന്നത് ഒരു നല്ല ലക്ഷണം തന്നെയാണ്. കാരണം ഐഡന്റിറ്റി വ്യക്തമാകണമല്ലോ. പർദ്ദ, ആ പർദ്ദ ബ്ലാക്ക് ആണ്, തുണിയാണ്. ഇതേ പർദ്ദ തന്നെയാണ് പള്ളിയിലച്ചന്മാരുടെ ഉണ്ടാക്കി പോയി. അതൊരു വെള്ള കളർ, അത് ബ്ലാക്ക് ആയാല് പർദ്ദ, അത് വൈറ്റ് പള്ളിയിലച്ചി. സ്ത്രീകൾ മുടി കാണിച്ച എന്താ പ്രശ്നം പറയും? സ്ത്രീകൾ മുടി കാണിച്ചാലും ഒരു കുഴപ്പമില്ല. പിന്നെന്താ പിന്നെന്താ മുടി മറിക്കാൻ പറയണേ? ഈ കല്യാണം കഴിച്ചാൽ എന്താ കുഴപ്പം എന്ന് പറയൂ? ഉത്തരം പറയൂ. സ്ത്രീകള് മുടി ഒന്ന് കാണിച്ച് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ആർക്കാണ് പ്രശ്നം? നിങ്ങളുടെ പ്രവാചകൻ നിങ്ങളുടെ അള്ളാഹും പറഞ്ഞിരിക്കുന്നത് സ്ത്രീകൾ മുടിയും എല്ലാ ശരീരം മുഴുവൻ മൂടി വെക്കണം എന്നാ പറഞ്ഞ, അത് തെറ്റല്ലേ എന്നാണ് ചോദിക്കുന്നത്. അത് പറയാനുള്ള കാരണം അന്നത്തെ സ്ത്രീകളും പുരുഷന്മാരും വെളുക്കിനെ എന്ന് പറഞ്ഞാൽ കക്കൂസ് പോവാൻ ഓപ്പൺ സ്പേസിൽ പോയിരുന്നു. അപ്പൊ ആ കാലഘട്ടം ഒക്കെ കഴിഞ്ഞപ്പോ ഞാൻ ചോദിക്കുന്നത് ഈ നിങ്ങളുടെ സ്ത്രീകളെ മൂടി വെക്കാൻ പറയുന്ന നിയമം കാലഹരണ പെട്ടില്ലേ? അത് മാറ്റണ്ടേ? ഖുർആൻ ഇന്ന് ആ ആയത്ത് എടുത്ത് കളയണ്ടേ?
ഓക്കെ, അത് അത് ഞാൻ മതപരമായിട്ട് നോക്കുകയാണെങ്കിൽ മതത്തിൽ ശരിയാണ്. പക്ഷെ പുറത്ത് നിന്നിട്ട് ഞാൻ പറയുമ്പോൾ എനിക്ക് ഞാൻ അംഗീകരിക്കുന്നില്ല ആ കാര്യത്തോട്. ഇതേ നിയമം തന്നെയാണ് നിങ്ങളുടെ മതത്തിലുള്ളത്. എന്തിനാണ്, എന്തുകൊണ്ടാണ് പള്ളി പള്ളിയിലച്ഛന്മാരും തന്നെ അത്രയോ കല്യാണം? മതത്തിലുള്ള അനാചാരങ്ങളെ നിങ്ങൾ ന്യായീകരിക്കാൻ മറ്റ് മതത്തിലുള്ള കുറെ അനാചാരങ്ങളെ കൊണ്ടുവന്നിട്ട് കാര്യമില്ല. നിങ്ങളുടെ മതത്തിലുള്ള അനാചാരം തെറ്റാണെന്ന് പറയൂ. ഞാൻ മതത്തിന്റെ ആളായിട്ടല്ല വന്നത്. ഞാൻ പറയുന്ന വെച്ചാല് മതത്തില് മതത്തിന്റെ കണ്ണിലൂടെ നോക്കുമ്പോ അത് തെറ്റല്ല. പുറത്ത് നോക്കുമ്പോ, ഞാനിപ്പോ പുറത്ത് നിന്നിട്ട് നോക്കുമ്പോ അത് എന്താ പറയാ, എനിക്ക് ഞാൻ യോജിക്കുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്താ പറയാ, ഇതേ രീതി തന്നെയാണ് നിങ്ങളെ ഭാഗത്തുള്ളത്. കാരണം എന്തുകൊണ്ടാണ് കല്യാണം കേൾക്കാത്തത് പറയൂ. എന്തിനാണ് പള്ളിയിലെത്തി ഒരു വെറുതെ ഈ കല്യാണം കഴിക്കലും പുറത്തിടലും തമ്മിൽ എന്ത് ബന്ധമാണ്? സ്ത്രീ നിങ്ങൾ അതെ, ഞാനിപ്പോ ഞാനിപ്പോ തെളിവ് സഹിതം കാണിച്ചു തന്നു. നിങ്ങളുടെ ആയത്തുകള്, നിങ്ങളുടെ ഹദീസുകള്, നിങ്ങളുടെ ഈ ആയത്തിന്റെ പ്രമാണങ്ങളായ തഫ്സീറുകൾ വെച്ച് ഞാൻ പറഞ്ഞു തന്നു. ഈ ബുർഖ ഇടാൻ പറയുന്നത്, അതായത് ഫുൾ ബോഡി കവർ എന്ന് പറയുന്ന ആയത്തിന്റെ പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ, അന്ന് അടിമ സമ്പ്രദായം നിലവിലുണ്ടായിരുന്നു. ഈ അടിമ ഈ സമ്പ്രദായത്തില് ഈ മുസ്ലിം സ്ത്രീകൾക്ക് ഇത് ധരിക്കണമെന്നും മറ്റ് സ്ത്രീകൾക്ക് ഇത് ധരിക്കാൻ പാടില്ല എന്നുള്ള സമ്പ്രദായം അവരെ വ്യത്യാസമായി കാണാൻ വേണ്ടിയിട്ടാണ് ഈ സംഭവം വന്നത്. പിന്നീടുള്ള രണ്ടാമത്തെ കാരണം ഹദീസുകൾ പറയുന്നത്, ഈ ഈ അതായത് കക്കൂസ് പോകുമ്പോൾ സൗദ എന്ന് പറയുന്ന പ്രവാചകന്റെ ഭാര്യനെ തിരിച്ചറിഞ്ഞപ്പോൾ അപ്പോഴാണ് ഈ വേഴ്സ് വന്നത്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇന്നത്തെ കാലത്ത് ഈ സംഭവം, അതായത് ഇത് കാലഹരണപ്പെട്ടില്ല. ഇന്നിപ്പോ സ്ലേവറി എന്താണ്, താങ്ക്സ് ടു എബ്രഹാം, അമേരിക്കൻ പ്രസിഡന്റ് ആയ എബ്രഹാം ലിങ്കൻ സ്ലേവറി എടുത്ത് കളഞ്ഞു. ഇന്ന് എല്ലാവരും വീട്ടിലും കക്കൂസ് ഉണ്ട്. പിന്നെ ഇപ്പൊ എന്തിനാണ് ഈ ഈ സ്ത്രീകളെ ഫുൾ ബോഡി കവറിലിട്ട് നിങ്ങൾ ഇറക്കുന്നത്? ഓക്കെ, ഇതില് പിന്നെ ഒരു എന്താ പറയാ, മുസ്ലിം സമുദായത്തില് എല്ലാ ആൾക്കാരും ഇങ്ങനെ ചെയ്യാറില്ല. വളരെ കയ്യിൽ എണ്ണാൻ പറ്റുന്ന ആൾക്കാരാണ് ഈ രീതിയിൽ കാണുന്നത്. അപ്പോ എന്ന് വെച്ചാല് ഇത് എന്താ പറയാ, 1% ആൾക്കാരാണ് കേരളത്തിൽ ഇങ്ങനെ ഈ ഒരു രൂപത്തിൽ ഇറങ്ങുന്നത്. പിന്നെ അത്രക്ക് ഡീപ്പായിട്ട് മതം മുന്നോട്ട് കൊണ്ടുവന്ന ആൾക്കാരാണ് ഈ രീതിയിൽ ഇറങ്ങുന്നത്. ഇതേ രീതി തന്നെ ഇത് ഇസ്ലാമിലൊരു രീതിയാണ്. അപ്പൊ നിങ്ങളെ ഞാൻ പറയാ, കമ്പാരിസൺ ആണ് നേരത്തെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതേപോലെ തന്നെ വേറൊരു കൾച്ചറും, ഒരു മതത്തിൽ പലതരം കൾച്ചർ ഉണ്ടല്ലോ. അപ്പൊ നിങ്ങളുടെ രീതിയിലും ഉണ്ട് ഇതേപോലത്തെ കൾച്ചറുകൾ. മീൻസ് കന്യാസ്ത്രീകള് അവര്, ഇവിടുത്തെ ചോദ്യം എന്താണ്, ഈ ബുർഖ അതല്ലെങ്കിൽ ഹിജാബ്, നിക്കാബ്, ഈ ആകെ മൂടുന്ന ഒരു വേഷവിധാനം ഇസ്ലാമിൽ ആരുണ്ടാക്കി, എപ്പോഴുണ്ടാക്കി, എങ്ങനെ ഉണ്ടാക്കി, എന്തിനുണ്ടാക്കി, ആർക്കുണ്ടാക്കി, ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ചോദ്യം. പ്രവാചകന് ഒരുപാട് ഭാര്യമാരുണ്ടായിരുന്നു. ഈ പ്രവാചകന്റെ ഭാര്യമാർ ടോയ്ലറ്റിൽ പോകുമ്പോൾ, ഇന്നത്തെ പോലെ ടോയ്ലറ്റ് സംവിധാനങ്ങളൊന്നും അന്നില്ല, അന്ന് പറമ്പുകളായിരുന്നു. അങ്ങനെ പോകുമ്പോൾ ഇന്ന ആളാണ് പോകുന്നത്, ഇന്ന കാര്യത്തിനാണ് പോകുന്നത് എന്ന് തിരിച്ചറിയാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ പ്രവാചകന്റെ അനുജന്മാർ തന്നെ ഇങ്ങനെ ഇവരെ തിരിച്ചറിയുന്നല്ലോ ഉമറിനെ പോലെയുള്ള ആളുകൾ പറഞ്ഞു. അങ്ങനെയാണ് എന്നാ പിന്നെ അവരൊരു മറ സ്വീകരിച്ചോട്ടെ എന്ന് പറഞ്ഞത്. ഇന്ന് എല്ലാ വീടുകളിലും അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യം 99% ഉള്ള കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പോൾ അത് ആവശ്യമുണ്ടോ എന്നതാണ് ചോദ്യം. ഇപ്പോ ഈ വേഷം, ഈ വേഷം ഇടുന്നത് കൊണ്ട് ആർക്കും ഒരു കുഴപ്പവുമില്ല. ഇവിടെ ഹിജാബ് എന്ന വിഷയം കൂടുതൽ ചർച്ചയാകുന്നത് വിദ്യാലയങ്ങളിലെ യൂണിഫോമിനെ മാറ്റി നിർത്തി അവിടെ മതപരമായ ഒരു വേഷം ഒരു പ്രത്യേക മതവിഭാഗം ആളുകൾ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ മറ്റു മതവിശ്വാസികളും മതമില്ലാത്തവരും ഒക്കെ ഓരോരോ കോസ്റ്റ്യൂം കൊണ്ടുവന്നാൽ അതും ആ ഇൻസ്റ്റിറ്റ്യൂഷൻ അംഗീകരിക്കേണ്ടി വരും. അതുകൊണ്ട് അവിടെ ഒരു യൂണിഫോമിറ്റി അനിവാര്യമാണ്. അതുകൊണ്ട് ആ ഇൻസ്റ്റിറ്റ്യൂഷന്റെ നിയമങ്ങളെ നമ്മൾ അംഗീകരിക്കാൻ ബാധ്യസ്ഥരാണ് എന്നായിരുന്നു കർണാടക ഹൈക്കോടതിയുടെ വിധി. ഇവിടുത്തെ ചോദ്യം, പ്രവാചകന്റെ കാലഘട്ടത്തിൽ പ്രവാചകന്റെ ഭാര്യമാർ ടോയ്ലറ്റിൽ പോകുന്നത് തിരിച്ചറിയാ, മലമൂത്ര വിസർജനത്തിന് പോകുന്നത് തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി ഇറങ്ങിയ വേഷം ഇന്ന് കാലഹരണപ്പെട്ടു പോയില്ലേ, ബാത്റൂമുകൾ വന്നതോടുകൂടി അത് അനിവാര്യമാണോ എന്ന് ചോദിക്കുമ്പോൾ ഇവര് പറയുന്നു, വെറും ഒരു വിഭാഗം ആളുകൾ മാത്രമാണ് ഈ മുഖം മറയ്ക്കുന്ന വേഷം അനുധാവനം ചെയ്തത്. ശരിയാണ്, വളരെയധികം ശരിയാണ്. 90% മുസ്ലിങ്ങളും അത് അംഗീകരിക്കുന്നില്ല, ഇസ്ലാമിലെ ഇതര സംഘടനകളും അത് അംഗീകരിക്കുന്നില്ല.
പക്ഷേ ഒരു വിഭാഗം ആളുകൾ മാത്രം, പ്രത്യേകിച്ച് മുജാഹിദ് പോലെയുള്ള വിഭാഗക്കാരാണ് ഇങ്ങനെ ആകമൂടുന്ന ഈ പ്രാകൃത വേഷത്തെ സ്ത്രീകൾക്ക് അടിച്ചപ്പുറത്തുന്നത്, അടിച്ചേൽപ്പിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു കാര്യം കൂടി നമുക്ക് വ്യക്തമായിരിക്കുന്നു, ഈ ആകമൂടുന്ന ഈ വേഷത്തിന് ഏതാണ്ട് നല്ലൊരു വിഭാഗം ഇസ്ലാമിക സംഘടനകളും മുസ്ലിങ്ങളും എതിരാണ്. നന്ദി.